എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എല്ലാം നേടാൻ ശരിക്കും സാധിക്കുമോ? അത് കുറെ പേര് ചോദിക്കാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മളിപ്പോ യൂട്യൂബിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ കാര്യവും നേടാൻ സാധിക്കും. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്, ഏത് കാര്യവും പോസിബിൾ ആണ്. പക്ഷെ അത് ആദ്യം നടക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ്. അതായത് ഈ മാനിഫെസ്റ്റേഷൻ, ഈ സാക്ഷാത്കാരം എന്ന് പറഞ്ഞ സംഭവം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പം ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ, അപ്പൊ വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഏത് ദിവസം നിങ്ങൾ ആ വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കും, അതായത് നമ്മളെ കുടിയോടൻ ചടങ്ങ് അല്ലെങ്കിൽ എന്താ പാലുകാച്ചൽ ചടങ്ങ് എന്നൊക്കെ പറയില്ല, ആ ചടങ്ങ് ആദ്യം നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ആ വീട്, നിങ്ങൾ നിർമ്മിക്കുന്ന വീട് എത്രാം തീയതി, ഏത് വർഷം എത്രാം തീയതി എത്ര മണിക്ക് ഇന്ന ദിവസം നിങ്ങൾ ആ വീട്ടിലോട്ട് കയറുന്നു, ആ ചടങ്ങിൽ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് തുടങ്ങിയ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നടന്നിരിക്കും. എന്റെ തൊട്ടടുത്ത് വീട്ടിന്റെ ഒരു നടന്നൊരു സംഭവമാണിത്. ഒരു വ്യക്തി, അയാൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അയാൾക്ക് വീട് കിട്ടുന്ന ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഫണ്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വർഷം മുന്നേ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ക്ഷണക്കത്ത് തയ്യാറാക്കി, പാലുകാച്ചി ചടങ്ങിന്റെ ക്ഷണക്കത്ത് തയ്യാറാക്കി. അത് അത്ഭുതകരമായ രീതിയിൽ അതേ ഡേറ്റിന് തന്നെ ആ ചടങ്ങ് നടന്നു എന്നുള്ളത് ഞാൻ അതിന് സാക്ഷിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റിയലാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ക്ലാരിറ്റിയാണ്, വ്യക്തത. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഒരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് വെച്ച് എത്ര മണിക്ക് എന്ന തീയതി ഇന്ന ദിവസം ആ സമീപത്ത് ആ സമയത്ത് ആരൊക്കെ ഉള്ളത് എന്നുള്ള ഒരു ക്ലിയർ കട്ട് പിക്ചർ നിങ്ങളുടെ മനസ്സിന് കൊടുക്കാൻ സാധിക്കുക. അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും. ഫുൾ ടൈം അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളിപ്പം ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തെന്ന് വെച്ചു, നിങ്ങൾ സാധാരണ എന്താ ചെയ്യുക, ഓർഡർ ചെയ്തു, നിങ്ങൾക്കത് ഏകദേശം ഈ ഒരു തീയതി ആകുമ്പോൾ സംഭവം വരും. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് അയച്ചിട്ട് വിളിക്കും, ഹലോ എവിടെ എത്തി ചോദിക്കും, ഹലോ എന്താ അയച്ച, നിങ്ങൾ അയച്ചോ, ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചു, നിങ്ങൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ, ഇവന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് അയാൾ ചിലപ്പോൾ എന്ത് ചെയ്തു, അത് ക്യാൻസൽ ചെയ്തേക്കും. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിന് നമ്മൾ സമയം കൊടുക്കണം. ഇത് എപ്പോ വരും, എപ്പോ വരും എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പൊ രാവിലെയും വൈകിട്ടും മാത്രം മെഡിറ്റേഷൻ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റോടെ, അല്ലെങ്കിൽ രാവിലെ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് എഴുതുക വ്യക്തമായിട്ട്. തീയതി, ഡേറ്റ്, ഇന്ന ദിവസം, ഇന്ന സമയം വ്യക്തമായിട്ട് എഴുതുക, റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് ദിവസം നിങ്ങൾ അത് എഴുതി, ഒരു 10-21 ദിവസങ്ങളും കണ്ടിന്യൂ ചെയ്യുക, പിന്നീട് അത് വിട്ടേക്കുക. ഉചിതമായ സമയത്ത് ഉചിതമായ തരത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി നടന്നിരിക്കും എന്നുള്ളതാണ് ചോദിക്കുക. എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കേസുകൾ, ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മാനിഫെസ്റ്റേഷന് നമ്മള് ശ്രമിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ഒരു ഒരു ഗിഫ്റ്റ് ആരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ഗിഫ്റ്റ് ആദ്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ വലിയ സാധനം, ഒരു ഫോൺ, പിന്നെ ഒരു ബൈക്ക്, ഒരു കാർ, അങ്ങനെ നിങ്ങൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ കോൺഫിഡൻസ് എന്താവും കൂടും. അപ്പൊ നമുക്ക് വലിയ കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം, നമ്മുടെ മനസ്സിലാണ് ഈ സാക്ഷാത്കാരം ആദ്യം നടക്കേണ്ടത്. മാനിഫെസ്റ്റേഷൻ നടക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അതിന്റെ ക്ലിയർ കട്ട് പിക്ചർ ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സാർ.